പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? യേശു ക്രിസ്തു നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയിരിക്കുന്നു എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ ദിവസവും നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമാണ്. ശരിയല്ലേ? ഇന്ന് ദൈവം നിങ്ങളെ നോക്കി ഒരു വാക്ക് നൽകുകയാണ്. യെശയ്യാവ് 60-ാം അധ്യായം 2-ാം വാക്യത്തിൽ, എന്റെ മകനെ, എന്റെ മകളെ, ഇതാ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. ഇത് അന്ത്യകാലമാണ്, ഭയങ്കരമായ കാലമാണ്. എവിടെ നോക്കിയാലും ഇരുട്ട്. ഒരു ഭാഗത്ത് പകർച്ചവ്യാധി ജനങ്ങളെ ബാധിക്കും. ഒന്നു കഴിഞ്ഞാൽ അടുത്തത് പകർച്ചവ്യാധി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ഇരുൾ, വല്ലാത്ത ഭയവും പരിഭ്രമവും ലോകം മുഴുവനും കാണപ്പെടുന്നു. അതായത് കൊറോണ പോയി, കുരങ്ങുപനി വന്നെന്ന് പറയുന്നു. അതുപോലെ പല വിധത്തിലുള്ള രോഗങ്ങളും പേരുകളും പറയുന്നു. ഒരു വശത്ത് യുദ്ധം നടക്കുന്നു. ഒരു നാട്ടിൽ യുദ്ധം അവസാനിക്കുമ്പോൾ അടുത്ത നാട്ടിൽ യുദ്ധം ആരംഭിക്കുന്നു. ഒരു ദേശത്തിൽ ആകമാനം, ക്ഷാമം, ജനങ്ങളെല്ലാവരും ബാധിക്കപ്പെടുന്നു. ഒന്നു കഴിഞ്ഞാൽ അടുത്തത് പല രാജ്യങ്ങളിൽ ലോകം മുഴുവനും പരിഭ്രമത്തിന്റെ വക്കിലാണുള്ളത്. ഇരുൾ മൂടുമത്രേ, ജനങ്ങളെ കൂരിരുട്ട് മൂടുമത്രേ. അന്ത്യകാലം എങ്ങനെയായിരിക്കും? യുദ്ധം, യുദ്ധങ്ങളെക്കുറിച്ചുള്ള ശ്രുതി, ക്ഷാമം, പകർച്ചവ്യാധി, ഇവയെല്ലാം അന്ത്യകാലം, ഇരുൾ മൂടിയ ഒരു കാലമായിരിക്കും. എന്നാൽ ദൈവം പറയുന്നു, എന്നാലും നിന്റെ മേലെ യഹോവയുദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. നീ ലോകത്തെ നോക്കി അവിടെ ഇരുട്ട്, ഇവിടെ ഇരുട്ട്, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം എന്ന് പരിഭ്രമിക്കരുത്. എന്റെ മകനെ, മകളെ, നിന്റെ മേൽ യഹോവയുദിക്കും, ഞാൻ നിനക്ക് വെളിച്ചമായിരിക്കും, ഞാൻ നിനക്ക് സംരക്ഷകനായിരിക്കും. ഇരുൾ എവിടെ വേണമെങ്കിലും ഉണ്ടായിരിക്കട്ടെ, ഞാൻ നിനക്കുണ്ട് എന്ന് യഹോവ പറയുന്നു. ചിലർക്ക് പരിതസ്ഥിതികൾ കാണുമ്പോഴേ ഭയം, ലോകത്തിൽ നടക്കുന്നത് കാണുമ്പോൾ ഭയം. എവിടെ നോക്കിയാലും അന്ധകാരക്രിയകൾ, വാർത്തകൾ അങ്ങനെയല്ലേ വരുന്നത്? വേദനിപ്പിക്കുന്ന വാർത്തകൾ, ദുഷിച്ചിരിക്കുന്ന ലോകം, എങ്ങനെയാണ് ജീവിക്കുക എന്ന് പരിഭ്രമിക്കുന്നു. ദൈവം പറയുന്നു, എന്നാലും നിന്റെ മേൽ യഹോവയുദിക്കും, യഹോവയുടെ മഹിമ നിന്റെ മേൽ കാണപ്പെടും. വിശ്വസിക്കുന്നുവോ? ലോകത്തിൽ എന്ത് വേണമെങ്കിലും നടക്കും. അവസാന കാലം, അന്ധകാരത്തിന്റെ കാലം, ഭീകരമായ കാലം, ജനങ്ങൾ ഇങ്ങനെയായിരിക്കും. ലോകത്തിൽ ഇങ്ങനെ സംഭവിക്കും. ആപത്തായ വാർത്തകൾ കേൾക്കാനിടയാകും. കണ്ടില്ലേ, ശീതോഷ്ണ നിലയിൽ മാറ്റമുണ്ടാകുന്നു. അതുപോലെ ഭൂമിയിൽ ചൂട് സഹിക്കാനാകാതെ പോകുന്നു. അതുകൊണ്ടുള്ള പ്രശ്നം, മഞ്ഞുമലകൾ ഉരുകുന്നു, കടൽ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നു. വാർത്തകൾ കേൾക്കുന്നില്ലേ? അതെല്ലാം കേട്ട് കേട്ട്, കണ്ട് കണ്ട്, ഈ ലോകത്തിൽ എന്താണ് സംഭവിക്കുക എന്നറിയില്ല. എങ്ങനെയാണ് ജീവിക്കുക എന്നറിയില്ല. ജോലിയില്ലാത്ത പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുന്നു. എല്ലാ നാടുകളിലും ജോലിയില്ലാത്ത പ്രശ്നമാണ് ഉള്ളത്. പണത്തിന്റെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം എല്ലാ നാടുകളിലും കാണപ്പെടുന്ന ഒന്നാണിത്. എന്ത് ചെയ്യണമെന്നറിയില്ല. അതുപോലൊരു പരിതസ്ഥിതി. ഇത് അന്ത്യകാലമാണ്, യേശുവിന്റെ 2-ാം വരവിന്റെ കാലം. പക്ഷേ ദൈവം പറയുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട്, യഹോവ നിന്റെ മേൽ ഉദിക്കും, നിനക്ക് വെളിച്ചം, ഇരുട്ടിന്റെ നടുവിൽ നിനക്ക് വെളിച്ചം. അതിനാൽ ഞാൻ നിനക്ക് വെളിച്ചമായിരിക്കുന്നു, എന്റെ മഹിമ നിന്റെ മേൽ ഉദിക്കും, നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. കണ്ടില്ലേ, കൊറോണ കാലത്തിൽ ലോകം മുഴുവനും സ്തംഭിച്ചുപോയി. ആരാധന നടത്താനാവില്ല, പ്രാർത്ഥന നടത്താനാവില്ല, മീറ്റിംഗ് നടത്താനാവില്ല, വീട്ടിനകത്ത് തന്നെ കുത്തിയിരിക്കണം. എല്ലാം അതുപോലെ ആയിരുന്നു. ഒരു പരിതസ്ഥിതിയിൽ ദൈവം പറഞ്ഞു, നീ ഒരു ശുശ്രൂഷ ആരംഭിക്കണം. എല്ലാം സ്തംഭിച്ചിരിക്കുന്നു, ഇരുൾ മൂടിയിരിക്കുകയാണ്. ഇല്ല, നീയൊന്ന് ആരംഭിക്കേ, ടിവിയിൽ സംസാരിക്കേ, ആ വാക്കുകൾ ജനങ്ങൾ കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വരുമെന്ന പരിപാടി 160 രാജ്യങ്ങളിലെ ജനങ്ങൾ കേൾക്കാൻ ആരംഭിച്ചു. ആലോചിച്ചു നോക്കൂ, എനിക്ക് ചിന്തിക്കാനായില്ല, വിശ്വസിക്കാനായില്ല, ഇതെങ്ങനെയാണ് നടക്കുന്നത്? അത്ഭുതകരമായ കാര്യത്തെ, പ്രകൃതിക്കപ്പുറമുള്ള കാര്യത്തെ യഹോവ ചെയ്തു. കണ്ടില്ലേ, ഇന്ന് വരെ ആ പരിപാടി അവസാനിച്ചിട്ടില്ല. 2 വർഷത്തിലുമുപരിയായി തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ്, ലോകം മുഴുവനും ഇരുൾ വ്യാപിച്ചാലും നിങ്ങളുടെ മേൽ യഹോവയുദിക്കും. ലോകത്തിൽ സംഭവിക്കുന്നത് കണ്ട് നിങ്ങൾ സ്തംഭിച്ചു പോകരുത്. ദൈവം പറയുന്നു, എന്റെ മഹിമ നിനക്ക് വെളിവാകും. അതാണ് യേശു ക്രിസ്തു നിങ്ങളെ വ്യത്യസ്തമായി വഴി നടത്തും. അതുകൊണ്ട് ഞങ്ങൾ എല്ലാം ഫ്രീയായി നടക്കുമ്പോൾ കണ്ടതിനേക്കാൾ ഈ ഇരുണ്ട കൊറോണ കാലത്താണ് ഇനിയും കൂടുതൽ ജനങ്ങളോട് യഹോവയെക്കുറിച്ച് പറയാനുള്ള അവസരം ദൈവം ഏർപ്പാടാക്കി തന്നത്. വ്യത്യാസമുള്ള, അത്ഭുതമുള്ള, ആശ്ചര്യമുള്ള കാര്യങ്ങൾ ഈ ശുശ്രൂഷയിൽ എനിക്ക് കാണാൻ സാധിച്ചു. അതാണ് ദൈവം. ദൈവത്തിന്റെ വചനം എത്ര സത്യമുള്ളതാണെന്ന് കണ്ടോ? നിങ്ങൾ അവനെ വിശ്വസിക്കുകയാണെങ്കിൽ ലോകത്തെ കണ്ട് ഭയപ്പെടുകയില്ല. ലോകത്തിൽ എന്ത് വേണമെങ്കിലും നടക്കട്ടെ, എന്റെ കൂടെയുള്ള ദൈവം എനിക്ക് വെളിച്ചമായിരിക്കുന്നു. അവന്റെ മഹിമ എന്നിൽ കാണപ്പെടുന്നുവെന്ന് വിശ്വസിക്കൂ. അത്ഭുതങ്ങൾ കാണുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, എല്ലായിടത്തും ഇരുളും കൂരിരുളും വ്യാപിച്ചാലും
അങ്ങ് എനിക്ക് വെളിച്ചമായിരിക്കുന്നു. എന്റെ മേൽ ഉദിക്കുന്ന അങ്ങയുടെ മഹിമ എന്നിൽ കാണപ്പെടുന്നതിനായി അങ്ങ് എന്നെ അനുഗ്രഹിക്കുന്നു. അതിനായി സ്തോത്രം, സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.